ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ കൂട്ടരാജി തുടരുന്നു. ഒരു മന്ത്രിയും രണ്ട് എം എൽ എമാരും കൂടി ഇന്ന് രാജിവച്ചു. യു പി മന്ത്രി ധരം സിംഗ് സൈനിയാണ് അവസാനം രാജി പ്രഖ്യാപിച്ചത്. ഇന്ന് മുകേഷ് വർമ്മ, വിനയ് ഷാക്യ എന്നിവരും രാജിവച്ചിരുന്നു. ഇതുവരെ മൂന്ന് മന്ത്രിമാരും ആറ് എം എൽ എമാരുമാണ് രാജിവച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഉത്തർപ്രദേശ് ബി ജെ പിയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി തന്നെ പ്രതിസന്ധികൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഒടുവിൽ ഇന്നും രാജി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അക്ഷയ, യു പി ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ എം എൽ എമാരും മന്ത്രിമാരും രാജിവെക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനകം തന്നെ ഏകദേശം 9 എം എൽ എമാരാണ് രാജിവെച്ചിരിക്കുന്നത്. അതിൽ 3 മന്ത്രിമാർ കൂടി രാജിവെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ രാജിവെച്ചത് ബി ജെ പി യോഗി സർക്കാരിലെ ആയുഷ് മന്ത്രിയായിട്ടുള്ള ധരം സിംഗ് സൈനിയാണ് ഏറ്റവും ഒടുവിൽ രാജിവെച്ചത്. ഈ രാജിവെച്ച മന്ത്രിമാരൊക്കെ തന്നെ നിലവിൽ എസ് പിയിലേക്കാണ് ചേക്കേറുന്നത്. ഇത്തരത്തിൽ കൂട്ടരാജി തുടരുന്നത് ബി ജെ പിക്ക് വലിയ തലത്തിൽ തിരിച്ചടി തന്നെയാണ്. നിലവിൽ ബി ജെ പിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച ദില്ലിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യു പിയിൽ നിന്ന് എം എൽ എമാരുടെ ഒരു കൂട്ട കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷയ, ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത്. ബി ജെ യു പിയിൽ ബി ജെ പിയിൽ പ്രതിസന്ധി തുടരുകയാണ്. ഇന്നും എം എൽ എമാർ രാജിവെച്ചിരിക്കുന്നു.